আব্দুল কেইম হাজার শ্যামাজী সরণী স্যারের അതുകൊണ്ട് തന്നെ മൂപ്പർ എന്നെ ഏൽപ്പിച്ചപ്പെട്ടാൽ ഈ സ്ഥലം ഈ നല്ല ഒഴിച്ചിട്ട് ഈ ഭൂമിയിലൂപ്പർ മെഹ്റാബ് ഇതെല്ലാം ഈ സ്ഥലം അപ്പുറമല്ല ആ ഭാഗമല്ല ആ ഭാഗം പിന്നീട് നിഷാവ ഞമ്മക്ക് എന്താണ് നേരെ പള്ളി കൊതിച്ച് അങ്ങനെ നമ്മൾ പോകും ഇപ്പൊ ഈ മാത്രം ഇനി ഈ കെട്ടിട ഞമ്മൾ ചുമന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ വചന വേണ്ടി ഈ സ്ഥലം പള്ളിയായി വഖഫ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഇത് പള്ളിയായി. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ പഴപ്പ് ജമാഅത്തിൽപ്പെട്ടതാണ്. അപ്പൊ കൂടുതലും ജമാഅത്തിൽപ്പെട്ടതായത് കൊണ്ട് തന്നെ അവരെന്താണ് ജമാഅത്തോട് എന്താണ് ഇവിടെയുള്ള ഈ കമ്മ്യൂണിറ്റി ഒരു ഏറ്റവും മുഖേനെ കൊടുത്ത് അത് ഉടനെ തന്നെ അവിടെ അത് സ്വീകരിച്ചിട്ടാണ് ഇങ്ങനെ അംഗീകരിച്ച് തന്നിരിക്കുന്നു എന്നുള്ള ഒരു എഴുത്തും ഇങ്ങോട്ട് തന്നെ ആദ്യം തന്നെ പക്ഷേ ജമാഅത്തിൻ്റെ ഒരു ഓർഡർ ആദ്യം പറഞ്ഞ കാര്യമില്ലല്ലോ. പിന്നെ നാളെ നമ്മളെ കൊടുക്കൽ പോയ ഇന്നെ വാങ്ങിയാൽ നാളെ തന്നെ ഇൻഷാല്ലാഹ് തങ്ങളെ നേതൃത്വത്തിൽ എന്താണ് തങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങൾക്ക് സമയത്ത് നാളെ വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് തങ്ങളെ എന്താണ് നാളെ ഇൻഷാല്ലാഹ് ജുമാഅ നിർത്തും. അത് മാത്രമേ ജുമാഅ നിർത്തും തങ്ങളെ അതിൻ്റെ വേണ്ട കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ രണ്ടാം ആ 45 പോയത് ഉറപ്പല്ലേ? പ്രശ്നമല്ല. ചുമ്മാ നിൽക്കുമ്പോൾ 40 ആളൊക്കെയുണ്ടാണ് സാധാരണ എന്താണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കോവിൽ പ്രകാരം ഷാഫി റളിയല്ലാഹുവിന്റെ കോവിൽ 12 ആളുകൊണ്ട് അബൂഹനീഫിന്റെ കോവിൽ പ്രകാരം 4 ആളാണ്. അപ്പൊ നല്ല ഫാത്തിയും നല്ല മുഖലുക്കുമായ എല്ലാ ആൾക്കാരാവണം 4 ആളെ. അപ്പം അതനുസരിച്ചിട്ടാണ് ജുമ്മത്തിനെ ഞങ്ങൾ 12 ആളെ നിർത്തിയിട്ട് ഞങ്ങൾ തങ്ങ് പോകാൻ ഇന്നുള്ളതല്ല കേട്ടോ, നീ വിചാരിക്കണ്ട. ആ ഇനി നാളെ തങ്ങ 12 ആളെ നിർത്തിയിട്ട് ഞങ്ങൾക്കും ജുമ്മയില്ലാന്ന് വിചാരിച്ചുകൊണ്ട എല്ലാം പറഞ്ഞാണ് ജുമ്മയുടെ പിന്നെ എന്താണ് ജുമ്മ കിട്ടൂല എന്ന് കണ്ട അന്ന് സഫറുകൾ തന്നെ തെറ്റാണ് അറാമെന്നാ. അപ്പൊ അത്രയും എന്താണ് കാര്യമുള്ള മാത്രമല്ല 3 ജുമാഅത്ത് മനഃപൂർവ്വം അവരെന്താണ് ഒഴിവാക്കിയ അവരുടെ എന്താണ് കടവ് വിശ്വാസം സീൽ അവർ ഒത്തപ്പെടുക അള്ളാഹുവിനെ നമ്മളെ കാത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇൻഷാല്ല അടുത്ത ജുമാഅത്ത് നാളെ ഇപ്പൊ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ആക്കി ചെയ്തിട്ട് ഇൻഷാല്ല നമ്മൾ തങ്ങൾ നാളെ മുഴുവൻ ഇൻഷാല്ല ഇവിടെ വന്ന് ജുമാഅത്ത് നിർത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ജുമാഅത്ത് നമസ്കരിക്കാനുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മളെ മൂപ്പർക്കിതിന്റെ വലിയൊരു കൂലിയുള്ള കാര്യമാണ്. സ്ഥലവും പള്ളിയും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹൈറാണ് എല്ലാവർക്കും കിട്ടിയെന്ന് പറയുന്ന തമ്പും കിട്ടില്ല. അതെല്ലാം വേറെ ഭാഗ്യമാണ്. അപ്പൊ ഇരിക്കട്ടെ, ഏതായാലും അള്ളാഹു അതിന്റെ പ്രതിഫലം ദുനിയാവിലാഹത്ത് അള്ളാഹു അവർക്ക് കൊടുക്കുമാണ്. അവരുടെ കുടുംബത്തിലും അവരെല്ലാം എല്ലാം അള്ളാഹു വർക്ക് തീയുമാറാണ്ട് ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു വർക്ക് തീയുമാറാണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നിലക്ക് എന്താണ് ജുമാഅത്ത് നിൽക്കുക. നിങ്ങൾ അതിനനുസരിച്ച് എല്ലാം നിങ്ങൾ എന്താ ആ നിലക്കിരിക്കുക. കാരണം ഞാൻ അവിടുത്തെ കാവീനെല്ലാം എനിക്ക് പറയാൻ പോയുള്ള ഇരിക്കട്ടെ. അള്ളാഹു എന്നൊക്കെ എല്ലാം നമ്മൾ എന്താണ് നമ്മളെ കാര്യങ്ങളെല്ലാം അള്ളാഹു കൂട്ടിയിരിക്കുന്നു. നമ്മൾ അമൽ അള്ളാഹു നമ്മളിപ്പോ ഈ പള്ളിയുടെ ഇപ്പൊ വഖഫ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾക്ക് 5 വഖഫും എന്താണ് നിങ്ങൾ വന്ന് ഇമാമു ജമാഅത്തായി നിസ്കരിക്കുക, അത് പള്ളിയുടെ ഓർമ്മത്താണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എന്താണ് എത്തിക്കാപ്പിനെ നീതി ചെയ്തിട്ടുണ്ടാകും ദിക്റും സലാത്തും അറിയുന്ന ഖുർആനും ശരി പോവുക. ഇതല്ലാതെ ഓരോരു സംഗതി നമ്മൾ ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കുഞ്ഞാവിന്റെ ഒരു വിഷയോ കച്ചവടം ഒന്നും ഇവിടെ കച്ചവടം ചെയ്താൽ തന്നെ കച്ചവടം സ്വീകരിക്കപ്പെടുകയാണോ?
അപ്പൊ അത്രയും എന്താണ് ബഹുമാനമുള്ള സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞത്. ആ പള്ളി അന്നേരത്ത് ഞാൻ നിങ്ങൾ ബഹുമാനിച്ചില്ല എങ്കിൽ നമ്മളിപ്പോ നല്ല മോടി ഒളിച്ച ഒരു പള്ളിയാണ്. നമ്മൾ മോടി ഒളിപ്പിക്കലല്ല, നമ്മളെ പള്ളിയാവുമ്പോ അങ്ങനെ കാണലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചു വക്ത ഇമാമും ജമാഅത്തായി നമസ്കരിക്കല എന്നുള്ളതാണ് പള്ളിയുടെ ഓർമ്മത്തിൽ. അതല്ലാതെ നമ്മൾ മോടി ഒപ്പിച്ചാ നമ്മളെ നാട്ടിൽ പരപ്പിൽ നല്ലൊരു പള്ളി ഉണ്ട് എന്ന് പറയാനുള്ളതല്ല. അപ്പൊ അതെല്ലാം എന്താണ് അങ്ങനെ എന്താണ് നമ്മൾ വളരെ അതുകൂടി ബഹുമാനം ബഹുമാനമാണ് ഏറ്റവും വലുത്. പള്ളിയും ഞാൻ നമ്മൾ ബഹുമാനിച്ചോളാം, അത് നിർബന്ധമാണ്. മോമിനീങ്ങളെ അത് ചെയ്യും, മോമിനല്ലാത്തവർക്ക് ഞാൻ നിൽക്കണ്ടാവൂലെന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനം വളരെ കൽപ്പിച്ചോളാം. ബഹുമാനം നിങ്ങൾ ഇരുമില്ലാത്തോട് പുറത്താക്കിയതൊന്നുമല്ല, അതുപോലെ ഇരുമില്ലാത്തോട് അത് പുറത്താക്കുകയില്ല. പക്ഷേ ബഹുമാനക്കേട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇബ്ലീസ് അള്ളാഹ് പുറത്താക്കിയില്ലേ അതുപോലെ. അപ്പൊ നമ്മൾ മാത്രമല്ല നമ്മൾ നരകം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ബഹുമാനമാണ് ഏറ്റവും വലുത്. പള്ളിന്റെ ബഹുമാനം നമ്മൾ പാലിച്ചോളാം. വളരെ അതുകൊണ്ടുകൂടി പള്ളിന്റെ ഉള്ളിൽ സംസാരിക്കാനോ കുറ്റാനോ ഒന്നും പറ്റില്ല. നമ്മൾ കുഞ്ഞാവിന്റെ ഒരു കാര്യം പള്ളിയിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം സലാത്ത് ഏതിക്കാവിനെ നീതി ചെയ്തിരിക്കുന്ന സലാത്തും അറിയുന്നവർ ഖുർആൻ ശരീഫ് ഓതുക. എത്ര കണ്ട് ഇവരുകളിൽ നിന്ന് തോന്നുന്നവരെ അതിന്റെ ഒരു ഓഫർ തന്നതാണ് അള്ളാഹു വീട്ടിക്കാരുടെ നികുതി ചെയ്തിരുന്നാൽ കൂടി വിട്ടായിരുന്നത്. അത് വീട്ടിൽ നമുക്ക് പിന്നെ ചിലവർ വീട്ടിൽ ഇതാണ് ചില ഹോമുകൾ പള്ളിയാക്കലുണ്ട്. അത് അവിടെ ഇപ്പം നമ്മൾ പള്ളിയല്ലാത്ത വൈദ്യക്കാരുടെ നീതി ചെയ്താൽ വീട്ടിൽ അങ്ങനത്തെ കൂലിയൊന്നും കിട്ടൂല. ആ പള്ളിയാവാം എങ്കിൽ മാത്രമേ അതിൻ്റെ കൂലി കിട്ടൂ. അപ്പൊ ഇവിടെ എന്താണ് നമ്മളിപ്പം എന്താണ് നമ്മൾ ആചാരങ്ങളെ എല്ലാം നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എല്ലാ സമയത്തും അഞ്ച് വക്തും ഇമാമും ജമാഅത്ത് കഴിയുന്നവർ എത്ര എന്താണ് കഴിയുന്നവർ വന്ന് ഇമാമും ജമാഅത്ത് നമസ്കരിച്ച് അള്ളാഹു തൗഫീഖിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൽബ് പൊള്ളിയാണ് അള്ളാഹു പിന്നെ നോക്കട്ടെ. നിങ്ങളെ പുറം പൊള്ളിയോ ഷർട്ട് പൊള്ളിയോ അല്ല തോട്ടം പൊള്ളിയോ വാഹനം പൊള്ളിയോ അല്ല, ഉള്ളു കൊള്ളിയോ നമ്മുടെ ഇതാണ് പ്രവർത്തനം. അള്ളാഹു നമ്മൾ എന്താണ് ഈ വിലാസ് അള്ളാഹുവിന്റെ ഒഴിഞ്ഞിന് വേണ്ടിയാണ് എന്നുള്ള നിൽക്കേണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പ്രതിഫലം കുഞ്ഞാവിൽ കിട്ടും, കുഞ്ഞാവിന് ആ കിട്ടും. അല്ലെങ്കിൽ എന്താണ് അത് പേരിനോ പ്രശ്നിക്കുകയാണെങ്കിൽ ഓടും വിലക്കും അതിൻ്റെ കൂലി നൽകപ്പെടുകയായിരുന്നോ. അത് ഏത് വിഷയത്തിലാണ് നമ്മളെല്ലാം മുന്നിയ ഗീറ്റുകൾ കൊണ്ട് മാത്രമേ അമൽ ചെയ്യാവുന്നുണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ എല്ലാവരും എന്താണ് ആ നിലക്ക് എന്താണ് പള്ളിയിൽ വന്ന് എന്താണ് നിങ്ങൾ വാങ്ങുകൊടുക്കുമ്പോൾ ഇമാമും ജമാഅത്തായി ഒന്ന് നിസ്കരിക്കാം. അപ്പൊ അതുപോലെ നിക്കും സലാത്തും ഖുർആൻ ശരീഫ് ഓതുക. അല്ലാത്ത ഓരോരും പിന്നെ ദിവസം ദിവസം ഇപ്പം ദിവസം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്കിലെല്ലാം പള്ളി ഹിമാത്തൽപ്പെട്ടതാണ്. എന്നല്ലാതെ പള്ളിയിൽ വന്ന് നമ്മൾ എന്താണ് ഇന്യാമത്തെ വിഷയങ്ങൾ പറയാൻ പോയാലേ നമ്മളെല്ലാം അമ്മയിലങ്ങ് പോകും, അത്രയും ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഈ പള്ളി പിന്നെ നമ്മൾക്ക് കേടായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോകുന്നു. അള്ളാഹു ഇവർക്ക് നല്ലൊരു ഭവനം അള്ളാഹു സ്വർഗത്തിൽ എന്താണ് കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും വർക്ക് ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് അഞ്ചു വക്തം ഇമാമും ജമാഅത്തായി നിസ്കരിക്കാൻ മുഴുവൻ ചെറുപ്പക്കാർക്കും മോമിനീങ്ങൾക്കും അള്ളാഹു പ്രോഫിക്കുമാറാകട്ടെ. ഇത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു വില നമ്മൾ ഒരു ചെറുപ്പക്കാരോട് ഞാൻ തന്നെ റഹ്മാനെ എല്ലാവർക്കും അതിനേക്കുള്ള ഒരു റഹ്മത്തും വർക്കത്തും ചെയ്ത് തരണം റഹ്മാനെ. മാത്രമല്ല നാളെ ഇൻഷാള്ളാഹ് പ്രോഫിക്കോട് കൂടി നമ്മളെല്ലാവരും ബാക്കി ഇല്ലെങ്കിൽ എന്താണ് ഇപ്പം നമുക്ക് എന്താണ് തങ്ങൾ മുഖേന നാളെ ഉണ്ടാവുള്ള ജുമാ ദിവസം അള്ളാഹു ടോഫിക്ക് ചെയ്യുമാറാകട്ടെ. രാമനാൾ വരെ ജുമാ അള്ളാഹു ഈ നിലക്കത്തിൻ്റെ പഴയ ചെയ്യുമാറാകട്ടെ. എല്ലാ ശത്രുക്കളെ ശ്രമവും അള്ളാഹു നമ്മളെ സലാമത്താക്കി നല്ല യോജിപ്പിനും വാഹത്തിനും സന്തോഷമാക്കി തീരുമാറാകട്ടെ. എല്ലാം അതിൻ്റെ പുറത്തുകളും ദുനിയാവിലെ ആഹത്തിന് കൊടുക്കാൻ പറയുമാനുസ്കരിച്ചു. വേറെ എന്റെ പ്രതിഫലം കിട്ടിയില്ലേ, കാണിക്കലോട് കൂടി തന്നെ പ്രതിഫലം കിട്ടി. അപ്പൊ എല്ലാ അള്ളാഹു എല്ലാവർക്കും കിട്ടും, അതിന് കാണിച്ചു കൊടുക്കും. കാണിക്കും അള്ളാഹു എന്റെ പ്രതിഫലം പ്രധാനിച്ചു കൊടുക്കുമാറുണ്ട്. അതിനൊരു വലിയ ഹവാണ്, എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. അതെല്ലാം ആ നിലക്കുള്ള എന്താണ് കൽബ് എന്നാണ് വളരെ ശുദ്ധീകരിച്ച് ആ നിലക്കുള്ളിലേക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എല്ലാവരും വെറുതെ കഴിയില്ല, അങ്ങനെ എത്ര കോടികൾ തന്നെ ആളുണ്ട്. പക്ഷെ അതല്ല, അത് കൽബിനെ ശുദ്ധീകരിച്ച് നമ്മൾ അള്ളാഹുവിനെ എന്താണ് വിശ്വാസം കൽബിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് സൗകര്യം അള്ളാഹു ഉണ്ടാവും അത് നിർവഹിപ്പിക്കും എന്ന് ഉറപ്പാണ്. പക്ഷെ ഉണ്ടാവണം നമ്മൾ കൽബ് ശുദ്ധി ഉണ്ടാവണം, അതാണ്. അപ്പോൾ നമ്മൾ ആചാര കൽബെല്ലാം അള്ളാഹു ശുദ്ധീകരിച്ച് തീരുമാറാണ്. അവരെ നമ്മളെല്ലാം ഹബീബിൻ്റെ ശഫാഅത്തിലുള്ള പെടുത്തുമാറാണ്. ഇതിൻ്റെ പ്രതിഫലം അവർക്കും നമ്മൾക്കും എല്ലാവർക്കും ഈ നിസ്കരിച്ച കൂലി എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ അള്ളാഹു ആ നിലക്കിൽ തന്നെ അവർ ജോലിയിലെല്ലാം വല്ല ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ആർക്കൊരു സന്തോഷമാക്കി കൊടുക്കാൻ പറയുമാണ്. അവരുടെ കുടുംബത്തിൽ തന്നെ ഇതിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കാൻ പറയുമാണ്. അവർക്ക് പ്രത്യേകം ആ നിലക്കിൽ തന്നെ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ നിലക്ക് തന്നെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എന്താണ് നിസ്കരിക്കുക. സുനിസ്കരിച്ച ശേഷം നിസ്കാരം.